ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൈഷ്സ് ലേണിംഗിലേക്ക് സ്വാഗതം നെക്സ്റ്റ് വി സീൻ ദാറ്റ് റാങ്കെ സെവൻറ്റീൻ നയൻറ്റി ഫൈവ് ടു എയ്റ്റി എയ്റ്റി ഫൈവ് എ ഡി ആണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം ലിയോ വോൺ റാങ്ക് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഹി ഈസ് കൺസേഡ് ആസ് എ ഫസ്റ്റ് ഈസ് കൺസേഡ് ആസ് എ ഫസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയൻ

അദ്ദേഹമാണ് അദ്ദേഹം എന്ത് പേ പേരിലാണ് അറിയപ്പെടുക ദ ഫസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയൻ എന്ന പേരിലാണ് അറിയപ്പെടുക ഹി ഇൻട്രഡ്യൂസ്ഡ് എ മെത്തേഡ് ഓഫ് ക്രിറ്റിസിസം അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വിമർശനാത്മകമായ സമീപനം കൊണ്ടുവന്നു എങ്ങനെയുള്ള സമീപനമാണ് ബോത്ത് ഇൻറ്റേണലുമാണ് അതേപോലെ തന്നെ എക്സ്റ്റേണലുമാണ് ഇൻറ്റേണൽ എക്സ്റ്റേണൽ എന്നൊക്കെ പറഞ്ഞതാണ് ബാഹ്യവും ആന്തരികവുമായത് അല്ലേ ആ ബാഹ്യവും ആന്തരികവുമായ ഇവിടെ ഇൻറ്റേണൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ക്രിറ്റിസിസം കൊണ്ടുവന്നു എന്തിലാണ് കൊണ്ടുവന്നത് ഹിസ്റ്റോറിയോഗ്രഫിയിൽ ചരിത്ര രചനാശാസ്ത്രത്തിൽ ഇൻറ്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ക്രിറ്റിസിസംസ് കൊണ്ടുവന്നത് ആരാണ് ലിയോ പോഡ് ബോൺ റാങ്കേയാണ് ആൻഡ് ദാറ്റ് പേവിഡ് ഇത് വേ ഫോർ ദ ന്യൂ ഇറ ഇൻ ഹിസ്റ്റോറിയോഗ്രഫി പേവിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കാരണമാകുക അല്ലേ പാകിയത് എന്നൊക്കെ പറയും പേവിഡ് മേവിഡ് ദ വേ ഫോർ ദ ന്യൂ ഇറ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ചരിത്രരചന സമീപനത്തിലെ ഒരു പുതിയ കാലഘട്ടത്തിന് തന്നെ തുടക്കം കുറിക്കാൻ ആർക്ക് സാധിച്ചു ലിയോപോഡു വോണ്ട്രാങ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ക്രിറ്റിസിസം ഓഫ് സോഴ്സസ് അതായത് ലഭ്യമായ ഉപദാനങ്ങളിൽ എന്ത് കൊണ്ടുവന്നു ക്രിറ്റിസിസം കൊണ്ടുവന്നു ഉപദാനങ്ങൾ എന്നൊക്കെ എന്താണ് ചരിത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ അതിനെയെല്ലാം നമ്മൾ എന്തെന്ന് പറയാം ചരിത്രത്തിൻ്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സോഴ്സസ് അഥവാ ഉപദാനങ്ങൾ എന്ന് പറയാം അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് അതേപോലെ തന്നെ എപ്പിഗ്രാഫി എന്നൊക്കെ പറയില്ലേ എന്തും ആവട്ടെ കൊട്ടാരങ്ങളായിട്ടോ കോട്ടകളായിക്കോട്ടെ നഗരങ്ങളായിക്കോട്ടെ സ്മാരകങ്ങളായിക്കോട്ടെ നാണയങ്ങളായിക്കോട്ടെ എന്തുമാവട്ടെ ചരിത്രം പഠിക്കുന്നതിനാവശ്യമായിട്ട് നമ്മൾ എന്തൊക്കെ ഉപദാനങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ആ ഉപദാനങ്ങളെയൊക്കെ അതേപടി സ്വീകരിക്കാതെ അവയിലെ നല്ലതും ചീത്തയും തിരയാൻ തിരയണം അതാണ് അദ്ദേഹം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്രിറ്റിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹി പേവ്ഡ് ദ വേ ഫോർ എ ന്യൂ ഇറ ഇൻ ഹിസ്റ്റോറിയോഗ്രഫി ബേസ്ഡ് ഓൺ ക്രിറ്റിസിസം ഓഫ് സോഴ്സസ് സോസാ ബ്രോഡ് എ പ്രൊഫഷണൽ ടച്ച് ഇൻ ഹിസ്റ്ററി അതായത് ചരിത്ര പഠനത്തിൽ ചരിത്രത്തിൽ ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരാനായിട്ട് റാങ്ക് ശ്രമിച്ചു ഒബ്ജക്റ്റിവിറ്റി ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇന്നെവിറ്റബിൾ പാർട്ടാണ് എന്താ ഒബ്ജെക്ടിവിറ്റി ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് വസ്തുനിഷ്ഠപരമായ സമീപനത്തെയാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുക അപ്പോൾ ഒബ്ജക്ടിവിറ്റി ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി വസ്തുനിഷ്ഠപരമായ സമീപനം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രത്യേകമായിട്ട് ഒന്നിനോടും മമതയില്ലാതെ കാര്യങ്ങളെ വസ്തുനിഷ്ഠപരമായിട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കാതെ സത്യസന്ധമായ രീതിയിൽ നേരായ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക അതാണ് ഒബ്ജക്റ്റിവിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുക അപ്പോൾ ഒബ്ജെക്റ്റിവിറ്റി ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി ഹിസ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക് ഈസ് നോൺ ആസ് ഹിസ്റ്ററിസ് ഓഫ് റോമൻ ആൻഡ് ടെ ടെൻറ്റോണിക് പീപ്പിൾ എന്നതാണ് ഹിസ്റ്ററീസ് ഓഫ് റോമൻ ആൻഡ് ടെൻറ്റോണിക് പീപ്പിൾ ടെൻറ്റോണിക് പീപ്പിൾ എന്ന് പറയുമ്പോൾ മ്യൂസിക്കൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇവിടെ ആ മ്യൂസിക്കൽ ഗ്രൂപ്പല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് റോമൻ ജനതയാണ് ഹിസ്റ്ററീസ് ഓഫ് റോമൻ റോമക്കാരുടെ ചരിത്രം അതായത് അതേപോലെ ആ ജനതയെ സൂചിപ്പിക്കുന്ന പദമാണ് ഇവിടെ ടെൻറ്റോണിക് പീപ്പിൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഹിസ്റ്ററീസ് ഓഫ് റോമൻ ആൻഡ് ടെൻറ്റോണിക് പീപ്പിൾ റാങ്കെ കണ്ടക്റ്റഡ് സീരിയസ് റിസർച്ചസ് ഇൻ ഹിസ് ഹിസ്റ്ററി ഓഫ് യൂറോപ്പ് ഹി സേയ്സ് ദാറ്റ് ദ ഡ്യൂട്ടി ഓഫ് എവരി ഹിസ്റ്റോറിയൻ ഈസ് ടു അപ്രോച്ച് ദ ഇവൻസ് ആൻഡ് സോഴ്സസ് വിത്ത് ആൻഡ് ഒബ്ജക്റ്റീവ് മൈൻഡ് അദ്ദേഹം പറയാണ് ഓരോ ഹിസ്റ്റോറിയൻ്റെയും സമീപനം ഓരോ ഹിസ്റ്റോറിയനും ഒരു ഡ്യൂട്ടി ഉണ്ട് ആ ഹിസ്റ്റോറിയൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഡ്യൂട്ടി ആവണം ദ ഡ്യൂട്ടി ഓഫ് എവരി ഹിസ്റ്റോറിയൻ ഈസ് ടു അപ്രോച്ച് ദ ഇവൻസ് ആൻഡ് സോഴ്സസ് വിത്ത് ആൻഡ് ഒബ്ജക്റ്റീവ് മൈൻഡ് അതാണ് വസ്തുനിഷ്ഠപരമായ ഒരു മാനസിക മാനസികഭാവത്തോടു കൂടി മാത്രമേ ഒരു ഹിസ്റ്റോറിയൻ പ്രധാനപ്പെട്ട സംഭവങ്ങളെയും ഉപദാനങ്ങളെയും സമീപിക്കാൻ പാടുള്ളൂ അങ്ങനെ ഉള്ള ഒബ്ജക്റ്റീവ് മൈൻഡ് ഉള്ളത് ഉള്ള ആ ഒരു ഒബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയുന്ന ആ സമീപനത്തിലൂടെ മാത്രമേ ഒരു ഹിസ്റ്റോറിയൻ എന്ത് കാണാൻ പറ്റുള്ളൂ സംഭവങ്ങളെയും അതേപോലെ തന്നെ ഉപദാനങ്ങളെയും കാണാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ദ ഫോളോവിങ് ആർ ദ ഫേമസ് വർക്ക് ഓഫ് റാങ്കെ ഹിസ്റ്ററി ഓഫ് പോപ്സ് ഹിസ്റ്ററി ഓഫ് റോ റിഫോർമേഷൻ ഇൻ ജർമ്മനി ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഹിസ്റ്ററി ഓഫ് പ്രഷ്യ അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് ദ ഫോളോവിങ് ആർ ദ ഫേമസ് വർക്ക് ഓഫ് ഫ്രാങ്ക് ഏതൊക്കെയാണ് ഹിസ്റ്ററി ഓഫ് പോപ്സ് പിന്നെ ഹിസ്റ്ററി ഓഫ് റിഫോർമേഷൻ ഇൻ ജർമ്മനി റിഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ് മത നവീകരണ പ്രസ്ഥാനം പിന്നെ ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ഹിസ്റ്ററി ഓഫ് റഷ്യ റാങ്ക് എ ടെൽസ് ദാറ്റ് ഗോഡ് ഹാസ് ഹിസ് ഓൺ പാർട്ട് ഇൻ ഹിസ്റ്ററി അതായത് ചരിത്ര ചരിത്രത്തിൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത് ഗോഡ് ഹാസ് ഹിസ് ഓൺ പാർട്ട് ഓഫ് പാർട്ടി ഇൻ ഹിസ്റ്ററി അപ്പോൾ ചരിത്രത്തിൽ പറയുന്ന വിവരങ്ങളെല്ലാം സത്യസന്ധമായതും എക്കാലവും നിലനിൽക്കുന്നതുമായിട്ടുള്ള വിവരണങ്ങൾ മാത്രമാണ് എന്തിൽ കൊണ്ടുവരാൻ പാടുള്ളൂ ചരിത്രത്തിൽ കൊണ്ടുവരാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ചരിത്രത്തിൽ എന്ത് വേണമെന്ന് പറയുന്നത് വസ്തുനിഷ്ഠാപരമായ സമീപനം വേണമെന്ന് പറയുന്നത് അപ്പം ഗോഡ് ഹാസ് ഹിസ് ഓൺ പാർട്ട് ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ ആർക്ക് ആരുടേതായ റോൾ ഉണ്ട് ദൈവത്തിന് ദൈവത്തിൻ്റെതായ റോൾ ഉണ്ട് എന്നാണ് പറയുന്നത് ദ കോൺട്രിബ്യൂഷൻ ഓഫ് റാങ്കേ ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ആർ നോൺ ആസ് ദ ബെർലിൻ റവല്യൂഷൻ ഇൻ ഹിസ്റ്ററി ബെർലിൻ റവല്യൂഷൻ അതായത് അങ്കിയുടെയും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെയും ഒക്കെ കോൺട്രിബ്യൂഷനെ ചരിത്രത്തിലേത് പേരിലാണ് അറിയപ്പെടുക ബെർലിൻ റവല്യൂഷൻ ഹിസ്റ്ററി ബെർലിൻ ബെർലിൻ മതിലിൻ്റെ പതനം ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ബെർലിൻ മതിൽ അല്ലെങ്കിൽ ബാസ്റ്റെയിൽ കോട്ടയുടെ ഒക്കെ പതനം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണോ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് റാങ്കേയുടെയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള മറ്റ് ചരിത്രകാരന്മാരുടെയും കോൺട്രിബ്യൂഷൻസ് എന്നാണ് പറയുന്നത് അത്രയും ചരിത്രത്തിൽ വസ്തുനിഷ്ഠതാപരമായ സമീപനം കൊണ്ടുവന്നുകൊണ്ട് ചരിത്രത്തെ മറ്റുള്ള സ്രോതസ്സുകളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് കാലാനുവർത്തിയായ ഒരു ശാസ്ത്രശാഖയായിട്ട് ഫിസിക്സിനെയൊക്കെ പോലെയുള്ള ഒരു ശാസ്ത്രശാഖിയാക്കിയിട്ട് ചരിത്രത്തെ മാറ്റാൻ ചരിത്ര ശാസ്ത്രത്തെ മാറ്റാൻ ഇവർ വഹിച്ച പങ്ക് അതുല്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇവരുടെ നീക്കങ്ങളെ ഇവരുടെ കോൺട്രിബ്യൂഷനെ നമ്മൾ ബെർലിൻ റവല്യൂഷൻ ഇൻ ഹിസ്റ്ററി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അത്രയുമാണ് റാങ്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്